മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:35. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. സ്നേഹമുള്ളവരെ, നാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ് എന്ന് ഇന്നത്തെ വചനഭാഗത്തിലൂടെ ഈശോ നമ്മോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാൻ മറന്നു പോകുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. നഷ്ടപ്പെട്ടു പോകുന്ന നശ്വരമായതിനെ നാം പലപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഈശോ പറയുന്നത് അനശ്വരമായതിനെ സ്നേഹിക്കണം. ഇതാ ഈശോ നമ്മളോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ നീ സ്നേഹിക്കേണ്ടത് അനശ്വരമായതിനെയാണ്. അനശ്വരമായത് എന്ന് പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനമാണ് അനശ്വരമായിട്ട് നിൽക്കുന്നത്, ഒരിക്കലും നശിക്കാത്തത്. നിൻ്റെ ജീവിതത്തിൽ നിനക്കത് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തെയും ലോകസുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും പിന്നാലെ പോകുമ്പോൾ അനശ്വരമായ വചനത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു പ്രവണതയ്ക്ക് മാറ്റമുണ്ടാവണം. ഈ ഒരു പ്രവണത എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ എൻ്റെ ജീവിതം അർത്ഥവത്തായിട്ട് തീരത്തുള്ളൂ. ഈശോ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. ഈശോ പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും. സ്നേഹമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുക്കുന്നത് ഈ ആകാശത്തിലും ഈ ഭൂമിയിലുമുള്ള പലതിനെയും സ്നേഹിക്കാനായിട്ടാണ്, പലതും വെട്ടിപ്പിടിക്കാനായിട്ടാണ് ഞാൻ പരിശ്രമിക്കുക. എന്നാൽ ഈശോ പറയുന്നത്, അങ്ങനെ നീ വെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ നീ നേടിയെടുക്കുന്നതും നശിച്ചു പോകും എന്ന് നീ തിരിച്ചറിയണം. അവ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല എന്ന് നീ ബോധ്യപ്പെടണം. നഷ്ടപ്പെട്ടു പോകാത്ത, നശിച്ചു പോകാത്ത ദൈവത്തിൻ്റെ വചനത്തെ, മാറ്റമില്ലാത്ത അവൻ്റെ വചനത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം. എന്താ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു വചനം. വചനം എന്ന് പറയുന്നത് വേറെ ആരുമല്ല, ദൈവമാണ്. ദൈവം നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. പക്ഷേ കൂടെയുള്ള ദൈവത്തെ സ്നേഹിക്കാതെ, അനശ്വരനായ ദൈവത്തെ സ്നേഹിക്കാതെ, നശ്വരമായ ഈ ലോകത്തെയും ലോകസുഖങ്ങളെയും നാം സ്നേഹിക്കുമ്പോൾ എൻ്റെ ജീവിതം വ്യർത്ഥമായിട്ട് പോകുന്നു എന്ന് വ്യക്തമായി ഇന്നത്തെ വചനഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുകയാണ്. നാം ഒന്ന് ചിന്തിച്ച്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? നശ്വരമായ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചശക്തികളെയും അധികാരങ്ങളെയുമാണോ സ്നേഹിക്കുന്നത്? അതോ അനശ്വരനായ എൻ്റെ ദൈവത്തെയാണോ, എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്? ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ വചനമനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്. അത് നശിക്കുകയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിത്യജീവൻ നിനക്ക് നേടിത്തരുവാൻ സാധിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനത്തിനാണ്, ദൈവത്തിനാണ്. ഈ ഭൂമിയിലുള്ള ഒന്നിനും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് നിത്യജീവൻ നേടിത്തരാനായിട്ട് സാധിക്കത്തില്ല. അവയെല്ലാം നഷ്ടമായി പോകും. ഒരിക്കലും നശിക്കാത്ത നിത്യജീവൻ നിനക്ക് നേടിത്തരാൻ പറ്റുന്നത് അവൻ്റെ വചനത്തിന് മാത്രമാണ്. അതിനെ സ്നേഹിക്കുവാനായിട്ട്, വചനമാകുന്ന മിശിഹായെ കൂട്ടുപിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, ആ വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ലോകത്തോടുള്ള സ്നേഹം, ലോക വസ്തുക്കളോടുള്ള സ്നേഹം അവയെ മാറ്റി നിർത്തുവാനായിട്ടും,
നിൻ്റെ വചനത്തെ നിന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതം സന്തോഷപ്രദമാക്കുവാനായിട്ടും നീ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.